കൊത്ത രാജു ഓണം കൊണ്ടുപോകുന്ന ആരെങ്കിലും വിചാരിച്ച ഓണ രാജുവിന് ഇല്ലട്ടോ, ഓണം കഴിയുന്ന പോണം വട്ടാണ്, ബാക്കി നിങ്ങൾ ഞാൻ പറയാനുള്ളത് കേട്ടിട്ട് നിന്നെ പൊങ്കലട്ടാ മതി. അങ്ങനെ കിങ് ഓഫ് കൊത്തേന്റെ ഫാൻ ഷോ കണ്ടിറങ്ങിയിരിക്കുകയാണ്. പടം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഒറ്റ വാക്കിൽ ചോദിച്ചാൽ ബിലോ ആവറേജ് ഗാങ്സ്റ്റർ മൂവി, അത്രേ ഇതിന് പറയാനുള്ളൂ. പാൻ ഇന്ത്യൻ ലെവലിൽ ഇറങ്ങിയ, മലയാളത്തിൽ നിന്ന് ഇറങ്ങിയ ഒരു പടത്തിന്റെ എഫേർട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ ആസ് എ വ്യൂവർ, ആസ് എ പ്രേക്ഷകൻ, ടിക്കറ്റ് എടുത്ത് നമ്മൾ ദുൽഖറിന്റെ ഒരു മാസ് കാണാൻ കയറി കഴിഞ്ഞാൽ അങ്ങനെ വലിയ മാസമൊന്നും ഇതിനകത്ത് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഞാൻ കയറിയത് ഫാൻ ഷോക്കാണ്. ഫാൻസിന് നീച്ചു നിന്ന് ചാടിത്തുള്ളാനുള്ള ഒന്നും ഞാൻ അതിനകത്ത് കണ്ടില്ല. ഫാൻസ് ഒറ്റ ചാടി തുള്ളിയിട്ടുമില്ല. ഇനി ടുവേർഡ്സ് ദ ഫൈനൽ സെക്കൻഡ് ഹാഫ്, ലാസ്റ്റ് സിനിമ കഴിയാൻ നേരത്തൊക്കെ ആ ഒരു സെറ്റപ്പിൽ ഒരു 10 മിനിറ്റിന് പടം ഓണാണ്. അല്ലാത്ത പക്ഷം പടത്തിനകത്ത് പലപ്പോഴും ഒരു പ്രതീക്ഷ തന്നു പോവാണ്, ആ ഇപ്പൊ എന്തെങ്കിലും വരും, ഇപ്പൊ എന്തെങ്കിലും വരും എന്ന് പറഞ്ഞിട്ട് ഒന്നും വന്നില്ല. മിസ്സിംഗ്, എടാ മിസ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്തറിയോ, ഒരു സീന് ബിൽഡായി, ഒരു ക്യാരക്ടർ സ്ട്രോങ് ആയിട്ടൊരു എന്താ ഒരു ഡയലോഗ് ഡെലിവർ ചെയ്ത്, അല്ലെങ്കിൽ ഒരു മാസ് സീന് വിത്ത് BGM, അതൊന്നും ഇതിനകത്ത് വന്നില്ല. ബൈ ദ വേ, ജേക്ക് ബിജോയിന്റെ വർക്ക് അടിപൊളിയാണ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ കിടിലനാണ്, BGM അടിപൊളിയാണ്. പക്ഷെ എന്താ പറയാ, അതൊക്കെ അത് മാത്രം ഈ സിനിമയിൽ ഉള്ളൂ എനിക്ക് പേഴ്സണലി പറയാനുള്ളത്, ജേക്ക് ബിജോയിന്റെ വർക്ക് മാത്രം. പിന്നെ ഈ പറഞ്ഞ പോലെ നല്ല സിനിമാറ്റോഗ്രാഫി, നല്ല സെറ്റ് ഇട്ട സെറ്റൊക്കെ കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് അവർക്ക് കൊടുത്ത അറ്റയേഴ്സ്, കോസ്റ്റ്യൂം അടിപൊളിയാണ്, വണ്ടി അടിപൊളിയാണ്, അങ്ങനത്തെ കാര്യങ്ങൾ ടെക്നിക്കൽ സൈഡ് ഒക്കെ അടിപൊളിയാണ്. പക്ഷേ ഒരു വളരെ റെഗുലർ ആയിട്ടുള്ള ഒരു ഗാങ്സ്റ്റർ മൂവി എങ്ങനെയാണോ ആ ഗാങ്സ്റ്റർ മൂവിയുടെ ഒരു സെയിം, ഒരു പഴയ കഥ ഒരു പുതിയ കുപ്പി കൊണ്ടുവന്നാൽ വരുന്ന ഒരു സെയിം എലമെന്റ് അതിനകത്ത്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, അച്ഛൻ മകൻ സാധനം വർക്കൗട്ട് ചെയ്യാൻ നോക്കി, അനിയൻ സിസ്റ്റർ സാധനം, ഏട്ടൻ അനിയത്തി, അമ്മ മകൻ ലവ്, എല്ലാ സാധനവും റിവഞ്ച്, എല്ലാ സാധനവും പിന്നിന്ന് കുത്തല്, ഈ സാധനങ്ങൾ തന്നെ ഒരു ഗാങ്സ്റ്റർ മൂവിക്ക് അകത്തുള്ള സാധനം. ഓക്കെ, വേറെ ഇതേ സാധനങ്ങൾ വെച്ചിട്ട് ഇവിടെ സിനിമകൾ വരുന്നുണ്ട്, കുറെ സിനിമകളൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ആവുന്നുണ്ട്. ഈ പെർട്ടിക്കുലർ പടം ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര പ്രൊമോഷൻ കൊടുത്ത് ഭയങ്കര ഹൈപ്പിലുള്ള ഒരു പടമാണ് പാൻ ഇന്ത്യൻ മൂവി ദുൽഖർ, നടന്ന പ്രൊമോഷനാണ്. ഞാൻ പ്രൊമോഷൻ വർക്കൊക്കെ ഇതിലും കിടിലനാണ്, പടത്തേക്കാൾ കിടിലനായിട്ട് ഒരു പ്രൊമോഷൻ വർക്ക് ചെയ്തു എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാൻ പറഞ്ഞു, ഒരു ഡയലോഗ് പോലും എനിക്ക് ഓർമ്മയില്ല, ഒരു മാസ് ഡയലോഗ് പോലും തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് ഓർമ്മയില്ല ലിറ്ററലി. പിന്നെ ഇതിലെ നായകൻ എന്ന് പറഞ്ഞ ആ ഒരു ലാർജർ ദാൻ റിയൽ ലൈഫ് സ്റ്റോറിയാണ്, ക്യാരക്ടേഴ്സ് ഒക്കെ ലാർജർ ദാൻ റിയൽ ലൈഫാണ്, നമ്മൾ ഒരിക്കലും ഇതൊരു റിയാലിറ്റി എക്സ്പെക്ട് ചെയ്തിട്ടല്ല. കൊത്ത രാജു എന്ന് പറയുന്ന നായകന് പറ്റിയ ഒരു വില്ലൻ എതിരാളി പോലും ഈ സിനിമയ്ക്കകത്തില്ല. വില്ലന്മാരൊക്കെ ഒരുമാതിരി കോമഡി മാതിരി ഉണ്ട്, വില്ലന്മാരാണോ അല്ല കോമഡി, വില്ലൻ കോമഡി വന്ന വില്ലന്മാർ ഒന്ന് രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ തനി കോമഡി ആയിപ്പോയി. കാരണം ദുൽഖറിനൊപ്പം മുട്ടി നിൽക്കണമെങ്കിൽ ആ ക്യാരക്ടറിന്റെ ഒപ്പം മുട്ടി നിൽക്കണം എന്നുണ്ടെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു വില്ലൻ വേണം. അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വില്ലൻ ഇല്ല. എനിക്കിതിൽ ആകെ പോസിറ്റീവ് തോന്നിയത് ഗോകുൽ സുരേഷാണ്. ഗോകുൽ സുരേഷ് കൊടുത്ത റോള് നല്ല വെട്ടിപ്പായി ചെയ്തിട്ടുണ്ട്. ദുൽഖർ പിന്നെ ആസ് യൂഷ്വൽ കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യുന്ന നമുക്കറിയാം, അത് ദുൽഖറും ചെയ്തു. എനിക്ക് ആ മിസ്സിംഗ് ഒരു വില്ലൻ ഇല്ലാതെ നായകനില്ല, സ്ട്രോങ് ആയിട്ടുള്ള ഒരു വില്ലൻ ഉള്ളതാണ് ഒരു ഗാങ്സ്റ്റർ മൂവി. അങ്ങനെ ഒരു വില്ലൻ ഇല്ലെങ്കിൽ പിന്നെ ഗാങ്സ്റ്റർ മൂവിയിൽ നായകൻ എവിടെ, നായകൻ എന്താ റോള്? പല സീനുകളും സീരിയസ്ലി ഞാൻ എന്തോ നടയതെന്ന് വിചാരിച്ചു പോയി. ഡ്രഗിനെ കുറിച്ച് പറയുമ്പോൾ സിഗരറ്റ് വലിച്ചു വരുന്ന നായകൻ, അച്ഛന് വണ്ടി ചവിട്ടി ഒറ്റ വട്ടി സ്റ്റാർട്ടാക്കി കൊടുക്കുന്ന നായകൻ, ഇതൊക്കെ മാസ് കാണിക്കാൻ വേണ്ടി വെച്ച സീനുകളാണെങ്കിലും തിയേറ്ററിൽ ലിറ്ററലി ഫാൻസ് ആണെങ്കിലും പോലും അവിടെ ഇരുന്ന് കൗണ്ടർ അടിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ജേക്ക് ബിജോയിന്റെ സ്കോറ് BGM ഒക്കെ ചില സ്ഥലങ്ങളിലൊക്കെ നല്ല രസമായിട്ടുണ്ട്. പക്ഷെ അതിനെ സപ്പോർട്ട് ചെയ്യാൻ മാത്രം സ്ക്രീനിലൊന്നും വന്നില്ല, ഒരു സാധനവും സ്ക്രീനിൽ വന്നില്ല. എനിക്ക് പിന്നെയും തോന്നിയത് ക്ലൈമാക്സിൽ ടുവേർഡ്സ് ദ എൻഡില് ആ ഒരു സോങ്ങും BGMഉം സ്ലോ മോഷനും സംഗതികളും ഫൈറ്റും എല്ലാം കൂടി ആ സാധനം ത്രൂ ഔട്ട് ഈ സിനിമയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ ത്രൂ ഔട്ട് ഈ സിനിമയിൽ നമുക്ക് അങ്ങനെ ഒരു സംഗതി മെയിൻറ്റെയിൻ ചെയ്ത് കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് ആ ഡിസപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞ ഒരു ഫാക്ടറിൽ വന്നിട്ടുണ്ട്. ഞാനിതില് കോമഡി അല്ലടാ, അത് വർക്കൗട്ട് ആവുന്നില്ല, ഇതിനകത്ത് പ്രത്യേകിച്ച് കോമഡി ഇല്ല. പക്ഷെ ഇവർ നമ്മള് കാണുന്ന സമയത്ത് നമുക്ക് ഒരു ഗാങ്സ്റ്റർ മൂവി പ്രോപ്പർ ആയിട്ട് വർക്കൗട്ട് ആയില്ലെങ്കിൽ കാണുന്ന പ്രേക്ഷകർക്ക് അത് ചിരിക്കും, എന്തോ നടയെന്നുള്ളത് ചോദിക്കും അവർ.
ആ ഒരു അവസ്ഥയായി പോയിരുന്നു. കാരണം ഫസ്റ്റ് ഹാഫ് അൺസൈക്കബിൾ, സത്യം പറയലോ, ഫസ്റ്റ് ഹാഫ് എനിക്ക് സഹിച്ചിട്ടില്ല. ഫസ്റ്റ് ഹാഫ് എങ്ങനെയോ കഴിഞ്ഞ് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ് സെക്കൻഡ് ഹാഫിൽ പടം കയറും, പടം കയറും എന്നുള്ളത്. ആ പടം കയറും എന്നുള്ളതാണ് നമ്മളെ പ്രതീക്ഷ. അപ്പൊ പടം കയറി ഒന്നിങ്ങനെ ഇപ്പൊ പൊന്തും പടം ഇപ്പൊ കത്തും, ഇപ്പൊ കത്തും, കത്തിയത് ലാസ്റ്റിക്ക. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പ്ലോട്ടിൽ കുറച്ച് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ട്, പക്ഷെ അതൊന്നും ഒരു എഫക്റ്റീവ് ആയിട്ട് തോന്നുന്നില്ല. കാരണം എന്തറിയോ, പടം അത്രത്തോളം ഫസ്റ്റ് മുതലേ വലിഞ്ഞതുകൊണ്ട് ഈ ട്വിസ്റ്റും ടേണും ഈ സാധനങ്ങളും അതൊന്നും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയില്ല നമുക്ക്. ഭയങ്കര ഡിസപ്പോയിന്റഡ് ആണ് ഞാൻ സീരിയസ്ലി. ഇനിയിപ്പോ ഇതിന്റെ പേരിൽ ഡി ക്യു ഫാൻസ് പൊങ്കാലിട്ടാലും ഐ ഡോണ്ട് കെയർ, ബിക്കോസ് എനിക്കിത് ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് ആയിരുന്നു. കാരണം ഞാൻ ഭയങ്കര പ്രതീക്ഷ വെച്ച്, ഞാൻ എന്താ പറയുക, കുറേ ആയിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാനൊരു സിനിമ വരുന്നതിന് മുമ്പ് ഒരു സിനിമയെ കുറിച്ചിട്ട് അങ്ങനെ കണ്ടന്റൊന്നും ചെയ്യാത്ത, ഞാൻ ഈ കൊത്തേനെ കുറിച്ച് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. കാരണം കൊത്തേനെ പ്രൊമോഷൻ വർക്കൊക്കെ അത്ര കിടിലായിട്ട് ചെയ്തത് ഞാൻ പ്രൊമോഷൻ വർക്ക് കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. പടം നോക്കുന്ന സമയത്ത് ലൈക്ക് ആ ഒരു പ്രൊമോഷന്റെ എക്സ്പെക്ടേഷൻ വരുന്നില്ല. കാരണം സോങ് അല്ലേ, സോങ് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് സോങ് വന്നിരിക്കുന്നതും പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് തന്നെ വന്നിരിക്കുകയാണ്. അതേപോലെ എന്താ പറയാ, ഭയങ്കര ഈ പഴയ സിനിമകളുണ്ടല്ലോ, അതായത് നായകൻ വേറൊരു സ്ഥലത്തായിരിക്കും, വില്ലനോട് വേറൊരാൾ എന്തെങ്കിലും പറയുന്നത് ഒരു 10 കിലോമീറ്റർ അപ്പുറത്തുള്ള നായകൻ കേട്ടിട്ട് പിന്നെ തിരിച്ചു വന്നിട്ട് ആ ഡയലോഗ് അടിക്കുന്ന ഒരു സാധനമുണ്ട് പഴയ സിനിമകളിൽ. വർക്കൗട്ടായ ഞാൻ ആ ഞെട്ടിപ്പോയി, അതൊക്കെ ഉണ്ട് ഇതിനകത്ത് കിടക്കുന്നുണ്ട്. അപ്പൊ പിന്നെ 5 ഡയലോഗ് ഇല്ല, അതായത് നമ്മൾ ട്രെയിലറിലും ഒക്കെ കണ്ട ഡയലോഗുകളുണ്ട്, കേട്ട ഡയലോഗുകൾ. ആ ഡയലോഗൊക്കെ ഇതിനകത്ത് ഒരു മാസവും ഇല്ലാതെ പോണേ. ആ ഡയലോഗ് വന്നു പോയതേ ഞാൻ അറിഞ്ഞില്ല. ഇവിടെ രാത്രി ഇവിടെ പകൽ എന്നുള്ള സാധനങ്ങളൊക്കെ അതൊക്കെ ഏതോ വഴിക്ക് വന്നിട്ട് പോയില്ലേ, ഏതോ വഴിക്ക് വന്നിട്ട് പോയി. പിന്നെ ആ ആ ട്രെയിലറിനകത്തുള്ള മാസ് ഡയലോഗുകൾ തന്നെ ഈ സിനിമയ്ക്കകത്തുള്ളൂ, അതിലും കൂടുതൽ അതിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു ഡയലോഗ് ഇതിനകത്തില്ല. പിന്നെ ചെമ്പൻ വിനോദിന്റെ കുറച്ച് കോമഡി ഇംഗ്ലീഷ്, ചെമ്പൻ വിനോദ് ഓക്കെ, എടാ അഭിനയിച്ചവര് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ എന്തുകൊണ്ടോ ഇത് അവർക്ക് പുള്ള് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആസ് എ ഗാങ്സ്റ്റർ മൂവി, പാൻ ഇന്ത്യൻ മൂവി എന്നുള്ള നിലയ്ക്ക് എനിക്കറിയില്ല. പിന്നെ ഇതിലൊരു സ്പോർട്സിന്റെ എലമെന്റ് കൊണ്ടുവന്നു, പക്ഷെ അതും മോളിക്ക് പിന്നെ എന്ത് എന്നുള്ളത് കാണിച്ചില്ല. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ വെച്ച് നോക്കും. പിന്നെ അവിടുന്ന് ഇവിടുന്ന് പെട്ടെന്ന് വരുന്ന കുറച്ച് ക്യാരക്ടേഴ്സ്, അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താന്നുള്ളതും നമുക്ക് പിന്നെ ഒരു വളരെ കുറച്ച്, പിന്നെ ഒരു നറേറ്റീവ് ആയിട്ട് അത് പോകുന്നത്. ഫസ്റ്റ് തുടക്കം തന്നെ ഒരു നറേഷൻ പോലെ, ലാലേട്ടന്റെ ഒരു നറേഷൻ പോലെ തുടങ്ങുന്നു. പിന്നെ ഈ സിനിമയിൽ മൊത്തം ഒരു നറേഷനാണ്. പിന്നെ ഞാൻ പറഞ്ഞു, ഇത് ഈ തമിഴ് ഹിന്ദി സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള സെയിം സെറ്റപ്പിലുള്ള ഒരു പോലീസ് ഗ്യാങ്സ്റ്റർ സാധനവും അങ്ങനെയുള്ളൊരു ആ ഒരു പരിപാടിയായിട്ടാണ് പോയി ഈ സാധനം. ഞാൻ പറഞ്ഞു ഫ്രെയിം നല്ല രസമുണ്ട്, നല്ല കളർ ടോൺ നല്ല രസമുണ്ട്, കണ്ണിന് നല്ല രസമുണ്ടായിരുന്നു. അവരുടെ എഫേർട്ട് അടിപൊളിയാണ്. കാരണം 1996 ഒക്കെ പുൾ ഔട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്യാവശ്യം പണിപ്പെട്ട പണിയാണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രോപ്പർട്ടീസ്, വണ്ടി, സാധനങ്ങൾ, ഈവൻ ഫൈറ്റ് സീൻ ആണെന്നുണ്ടെങ്കിൽ പോലും അത്ര കൺവിൻസിങ് അല്ല. സീരിയസ്ലി ഫൈറ്റ് സീൻ ഒന്നും എനിക്ക് ആ ക്ലൈമാക്സിലൊക്കെ ഉള്ള കുറച്ച് സാധനങ്ങളെ പഞ്ചിയായിട്ട് തോന്നിയുള്ളൂ. അല്ലാത്ത പക്ഷം എനിക്ക് ഒന്നും ഒരു പഞ്ചി ഫീലിംഗ് ഇല്ല. ഒരു പഞ്ച് തരാത്ത, ഒരു തരത്തിലും നമ്മളെ ത്രില്ലടിപ്പിക്കാത്ത, ഒരു തരത്തിലും നമ്മളെ രോമമൊന്നും നീപ്പിക്കാത്ത ഒരു ഗ്യാങ്സ്റ്റർ മൂവി നിങ്ങൾ ഒന്നുമില്ലാത്തൊരു ഗ്യാങ്സ്റ്റർ മൂവി കണ്ടാൽ നിങ്ങൾക്ക് എന്തായിരിക്കും ഫീല്? ആ ഫീലിംഗ് ആണ് എനിക്ക് പേഴ്സണലി ഉണ്ടായത്. ഐ ആം അട്ടർലി ഡിസപ്പോയിന്റഡ്, അട്ടർലി ഡിസപ്പോയിന്റഡ്. നമുക്ക് നോക്കാം, ഇനി ഒരു പ്രതീക്ഷ ഉണ്ട്. അല്ല, അത് ദുൽഖർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്രയും ഹൈപ്പ് കൂടുമ്പോ ദുൽഖറിന് തന്നെ ഒരു പേടിയാവുന്നുണ്ട്. കാരണം ഈ എക്സ്പെക്ടേഷന്റെ ഒപ്പം സിനിമ വന്നില്ലെങ്കിലോ എന്നുള്ളത്. ഓക്കെ, ബിക്കോസ് അത്രയും ഹൈപ്പിലാ പടം നിന്നെ. എന്താണെങ്കിലും ഹാർഡ് വർക്ക് ആണ്, ഒരു പാൻ ഇന്ത്യൻ മൂവിയാണ് മലയാളത്തിൽ നിന്ന്. മാക്സിമം എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണാം. വൺ ടൈം വാച്ചബിൾ ആണ് കാരണം ഇപ്പൊ ഞാൻ വൺ ടൈം വാച്ചബിൾ എന്നൊക്കെ പറയുമ്പോ എന്താ പറയാ, ഒരു ഗ്യാങ്സ്റ്റർ മൂവി മലയാളത്തിൽ നിന്ന് ഒരു തീ പാറുന്ന സാധനം. അപ്പൊ ജയിലർ ഞാൻ രണ്ടു വട്ടം കണ്ടു, KGF ഞാൻ N നമ്പർ ഓഫ് ടൈംസ് കണ്ടു. അപ്പോ കൊറേ അങ്ങനത്തെ ഗ്യാങ്സ്റ്റർ സിനിമകൾ നമ്മൾ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ മാസ് മസാല ഫൈറ്റിംഗ് സാധനങ്ങൾ നമ്മൾ N നമ്പർ ഓഫ് ടൈംസ് അതർ ലാംഗ്വേജിൽ കാണുമ്പോൾ, ഇതങ്ങനെ ഒരു N നമ്പർ ഓഫ് ടൈംസ് റിപ്പീറ്റ് ചെയ്ത് വാച്ച് ചെയ്യാൻ പറ്റിയ പടമാണോ എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ആയിട്ടില്ല. നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയിട്ട് പടം കാണണം. ആസ് എ DQ ഫാൻ നിങ്ങൾക്ക് DQ കുറച്ച് സ്റ്റൈലിഷ് സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ കാണാൻ പറ്റും. ആ കുറച്ച്, വളരെ കുറച്ചിട്ടോ, കുറച്ചേ ഉള്ളൂ, കൂടുതലില്ല. പിന്നെ ചില സ്ഥലങ്ങളിൽ DQ ഇവര് എന്താ പറയാ കൊടുത്തിരിക്കുന്ന ആ ഒരു മൊത്തത്തിലുള്ളൊരു സാധനമൊക്കെ ഡള്ളാണ്.
ഡി ക്യൂനെ കുറെ ഡള്ളാക്കിയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അത് ആ ക്യാരക്ടറിന് വേണ്ടി ഡള്ളാക്കിയതാണോ എന്ന് അറിയില്ല, ഡി ക്യൂനൊക്കെ ഭയങ്കര ഡള്ളായിട്ട് കാണിച്ചിട്ടുണ്ട്. എപ്പോഴും എന്റെ ഒരു ഇതില് ഒരു ഗ്യാങ്സ്റ്റർ മൂവിയിലെ ഒരു നായകൻ എന്ന് പറയുമ്പോ ബാക്കിയുള്ളവരെയൊക്കെ കുറച്ചും കൂടി ഒന്ന് മാറ്റി നിർത്തണം. ഒന്നില്ലെങ്കിൽ ഡ്രസ്സിങ്ങില് അല്ലെങ്കിൽ അയാളുടെ ലുക്കിലൊക്കെ ഒരു വേറൊരു രീതിയിൽ ബാക്കിയുള്ളവരെയൊക്കെ ഒന്നും കൂടി പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിലാവണം. ഇത് ബാക്കിയുള്ളവരുടെ ഒപ്പം തന്നെ വളരെ നാച്ചുറൽ ആയിട്ട് പോകുന്ന ഒരു ഗ്യാങ്സ്റ്ററായി. ചിലപ്പോൾ ഇതൊരു നാച്ചുറൽ ടച്ച് കൊണ്ടുവരാനായിരിക്കാം അത് ചെയ്തിട്ടുണ്ടാവുക, ബട്ട് സ്റ്റിൽ ഐ ഡോ നോ, എനിക്ക് പേഴ്സണലി അത് വർക്ക്ഔട്ട് ആയില്ല. എന്നാണെങ്കിലും ഐ വാസ് എക്സ്പെക്റ്റഡ് എ മച്ച് 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 ബെറ്റർ തിങ് ബട്ട് അത് കിട്ടിയില്ല. ഇതാണെങ്കിലും ഓക്കെ, വൺ ടൈം വാച്ചബിൾ ആണ്. കാരണം ഒരു പാൻ ഇന്ത്യൻ മൂവി ഫ്രം മലയാളം എന്ന് പറയുമ്പോൾ ഓബിയസ്ലി നമ്മളത് സപ്പോർട്ട് ചെയ്തേ പറ്റൂ. പക്ഷേ എന്താ പറയുക, എത്ര പേർക്ക് ഇത് വർക്കാവും എന്നുള്ളത് അറിയാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് പേഴ്സണലി വർക്കായില്ല. പക്ഷെ നിങ്ങൾ മസ്റ്റായിട്ട് കാണണം തിയേറ്റർ. ഓക്കെ, പടം തിയേറ്ററിൽ തന്നെ കാണണം. കാരണം എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ലല്ലോ. ഇപ്പൊ നമ്മളെ പോലെ തന്നെ ആവണമെന്നില്ല കാണുന്നവർ. നിങ്ങൾക്ക് ചിലപ്പോൾ വേറൊരു എലമെന്റ് അതിന്ന് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ വേറൊരു പെർസ്പെക്റ്റീവ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പടം കണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പൊ നമുക്ക് വർക്ക്ഔട്ട് ആവാത്തത് നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ മസ്റ്റായിട്ട് തിയേറ്ററിൽ പോയിട്ട് കാണണം. എന്നാണെങ്കിലും നമുക്ക് ഇനി നാളെ വരുന്ന പടങ്ങൾ നോക്കാം. ഇനി അടുത്ത പടങ്ങൾ നോക്കാം. ബോസ് ആൻഡ് കോ ആൻഡ് RDX, അതിന്റെ അവസ്ഥ എന്താണുള്ളത് നോക്കാം.